യേശോ പ്രാർത്ഥനയെക്കുറിച്ച് രണ്ട് തിരുത്തലുകളും ഒരു ഗൈഡൻസും കൃത്യമായിട്ട് തരികയാണ്. ഒന്നാമത്തെ തിരുത്തൽ ഈശോ പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ നാൽക്കവലകളിലും സിനഗോഗുകളിലും നിന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയുടെ പ്രകടനാത്മകതയാണ് ഈശോ തിരുത്തുന്നത്. ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഇന്നത്തെ പ്രാർത്ഥനകളിൽ, പ്രത്യേകിച്ച് പള്ളി കേന്ദ്രീകൃതമായിട്ടുള്ള പ്രാർത്ഥനകളിൽ ഈ പ്രകടനാത്മകത ഉണ്ടെങ്കിൽ അത് മാറ്റണം, തിരുത്തണം. രണ്ടാമത്തതാണ് ഇതിലും രൂക്ഷമായ ഈശോയുടെ നിർദ്ദേശം. എന്താണ്? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വിജാതീയരെ പോലെ അതിഭാഷണം ചെയ്യരുത്. അതിഭാഷണം മൂലം നിങ്ങൾ കേൾക്കപ്പെടുമെന്ന് ധരിക്കരുത്. ഇതാണ് തിരുത്തൽ. ഈയിടെ 10-ാം ക്ലാസ്സുകാരത്തി കുടുംബിനിയായ ഒരു ചേച്ചി ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ദൈവത്തെ ആക്രി കച്ചവടക്കാരനാക്കരുത്. എന്താണെന്ന് ചോദിച്ചപ്പോൾ ചേച്ചി വിശദീകരിക്കുകയാണ്, ഈയിടെ രണ്ട് ധ്യാന ഗുരുക്കന്മാരുടെ അഭ്യർത്ഥന വൈറലായി. കേരളത്തിലും ഇന്ത്യൻ സഭയിലും ഏതാണ്ട് വലിയ അപകടം നടക്കാൻ പോകുന്നു. അതുകൊണ്ട് എല്ലാവരും നന്മോർന്നറിയും ചെല്ലണം. കോടിക്കണക്കിന് നന്മോർന്നറിയും ചെല്ലിയാൽ രക്ഷപ്പെടും. ഇതിനോടുള്ള പ്രതികരണമായിരുന്നു, നിങ്ങൾ തമ്പുരാനെ ആക്രി കച്ചവടക്കാരനാക്കരുത്. അതിഭാഷണം മൂലം നിങ്ങൾ കേൾക്കപ്പെടും എന്ന് ധരിക്കരുത്. അത് വിജാതീയരുടെ പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അൺക്രിസ്ത്യനാണ്. അങ്ങനെയാണെങ്കിൽ ഈശോയുടെ ഈ തിരുത്തൽ നമ്മുടെ ഇന്നത്തെ ഈ അതിഭാഷണ പ്രാർത്ഥനകൾ ഏതൊക്കെയാണെന്ന് മനസ്സിരുത്തി ക്രൈസ്തവ സഭ ചിന്തിക്കേണ്ടതാണ്. ഇത് രണ്ടും തിരുത്തിയിട്ട് ഈശോ പ്രാർത്ഥനയെക്കുറിച്ച് തരുന്ന കൃത്യമായ ഒരു ഡയറക്ഷനുണ്ട്. എന്താണത്? നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കഥ കടച്ച് രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് പ്രാർത്ഥിക്കുക. മുറിയിൽ കടക്കുന്നതും കഥ കടക്കുന്നതും പഞ്ചേന്ദ്രിയങ്ങളെ പിൻവലിക്കുന്നതാണ്. ഇത് ആദിമ സഭാപിതാക്കന്മാർ പറയുന്നത് ഇൻറ്റീരിയറൈസേഷനാണ്, ആന്തരികതയിലേക്ക് കടക്കുകയാണ്. ഇത് ശരിക്ക് പറഞ്ഞാൽ ധ്യാനമാണ്. ധ്യാനമെന്ന് പറഞ്ഞാൽ ചിത്തവൃത്തി നിരോധം. നമ്മുടെ ധ്യാന കേന്ദ്രങ്ങൾക്കും നമ്മുടെ സഭാസമൂഹത്തിനും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത് ഈ ധ്യാനമല്ലേ? ഇത് നഷ്ടപ്പെട്ടിട്ട് എന്താ സംഭവിച്ചത്? പ്രകടനാത്മകതയിലേക്കും അതിഭാഷണത്തിലേക്കും നമ്മുടെ പ്രാർത്ഥനകൾ മാറിപ്പോയിട്ടില്ലേ? ഈശോ ആവശ്യപ്പെടുന്നത് തിരുത്താനാണ്. അതിഭാഷണവും പ്രകടനാത്മകതയും ഒഴിവാക്കി ആന്തരികതയിലേക്ക് കടക്കാനാണ്. അതാണ് ക്രിസ്തീയമായ പ്രാർത്ഥന, അതാണ് ധ്യാനം, അതാണ് നിൻ്റെ മുറിയിൽ കടന്ന് കഥകടച്ച് രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് പ്രാർത്ഥിക്കുന്നത്.